കളിക്കുന്ന ചുമ്മാ ചെല്ലാം ക്രിസിഡോ ടെക്കീസ് കേസ്. അപ്പൊ ഇന്ന് നമ്മളൊരു ഗെയിം കളിക്കാൻ പോണു, അടിപൊളി ഒരു ഗെയിം കളിക്കാൻ പോണു. അപ്പൊ അതിന്റെ പേരാണ് കോൾ ഓഫ് ഡ്യൂട്ടി കഴിച്ചു. ഇപ്പൊ പോപ്പുലർ ആയിട്ട് കുറെ പേര് കളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പബ്ജിന്റെ പോലെ തന്നെ, പബ്ജിന്റെ പോലെ പറയുമ്പോൾ ബാറ്റിൽ റോയലൊക്കെ പബ്ജിന്റെ പോലെയാണ് കോൾ ഓഫ് ഡ്യൂട്ടിയിൽ. അപ്പൊ നമുക്ക് അതൊന്ന് കളിച്ചു നോക്കാം ഗൈസ്. അപ്പൊ ഞാൻ ലൈവിൽ വരാം, അല്ല സൈഡിൽ ഒരു സ്മോൾ ബോക്സിൽ ഒരു ലൈവിൽ വരാം. അപ്പൊ ഗൈസ് നിങ്ങൾ വാച്ച് ചെയ്യാം. അപ്പൊ ഗൈസ് നമുക്ക് ലൈവിൽ വരാം. അപ്പൊ ഗൈസ് ഞാൻ ലൈവിൽ വന്നുള്ളൂ. ഇനി നമുക്ക് കളിക്കാൻ കോൾ ഓഫ് ഡ്യൂട്ടി ആണ്. അപ്പൊ ഞാൻ സൗണ്ട് ഒന്ന് കൂട്ടിയിട്ടുണ്ട്, സൗണ്ട് ഒന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടിൻ്റെ അല്ല, അപ്പോൾ അത് ഇഷ്ടമായ വേറെ ഒന്നും കൊണ്ടല്ല, ഫസ്റ്റ് തന്നെ ഒരു ത്രില്ലാണ് ഇത് വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിൽ കാണാം, എനിക്ക് ഇവിടെ നിന്നും കാണാം ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് വെച്ചത്. ഞാൻ എന്താ ഗൈസ്, ഇതാണ് ഞാൻ എൻ്റെ ഒരു ഇതാ എൻ്റെ ഒരു ഇതാണ് ഗൈസ്. ഒരു ഡ്രസ്സൊക്കെ എങ്ങനെയാണ് ഒരു ബാറ്റിൽ ഇതിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഓർഡർ വൈസിൽ പോയാലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന മൾട്ടിപ്ലെയർ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കളിക്കുമ്പോൾ നമുക്ക് മൾട്ടിപ്ലെയർ മാത്രം കിട്ടൂ. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലെയർ ഒന്ന് കളിച്ചു നോക്കാം കേട്ടോ ഗൈസ്. ഇപ്പം മൾട്ടിപ്ലെയർ എന്ന് പറയുമ്പോൾ സാധാരണ ഇങ്ങനെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോകാം. പബ്ജിനെ പോലെ കുറേ ഇവൻസ് ഒക്കെ ഉണ്ട്. പിന്നെ പബ്ജിനെ പോലെ അങ്ങനെ കുറച്ചൊന്നുമല്ല, കുറേ ഉണ്ട് ഗൈസ്. നമ്മളത് കളിച്ചു നോക്കണം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ഇന്നത്തെ മൾട്ടിപ്ലെയർ ആണ് കേട്ടോ ഗൈസ്. ഫസ്റ്റ് ഒരു സ്ഥലം നമുക്കൊന്ന് നോക്കാം. കോറിൽ പോവാം. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് ലൈൻ കളിക്കുക. ഫസ്റ്റ് ക്യാച്ച് ദ ഫ്ലാഗ്. ഓക്കെ, മാപ്പ് ചൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഗൈസ് നല്ലൊരു മാപ്പ് കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ. ചില ഞാൻ വലിയ കളിക്കാരനൊന്നുമല്ല കേട്ടോ, എനിക്ക് സത്യം പറയാൻ ഞാൻ വലിയ കളിക്കാരനുണ്ട്. ചിലപ്പോൾ തോക്കും ചിലപ്പോൾ ജയിക്കും, അങ്ങനെയൊക്കെയാണ് ഗൈസ്. ചില മാപ്പിൽ മാത്രം എനിക്കൊരു നല്ല പോലെ കളിക്കാൻ പറ്റും, ചിലതിലൊക്കെ ഭയങ്കര ബോറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാവോ മാപ്പ് കൂടെ. ആ ഹിജാക്ട്. അപ്പോൾ ബോട്ടിലാണ് ഗൈസ് ഇന്നത്തെ ഒരു നല്ല എപ്പിസോഡാണ്. ബോട്ടിൽ കുഴപ്പമില്ല, നമുക്കൊന്ന് കളിച്ചു നോക്കാം ബോട്ടിൽ. ഞാൻ ഇത് കളിച്ചിട്ട് ഈ മാപ്പ് കളിച്ചിട്ടില്ല. അയ്യോ കിൽ കൺഫേംഡ് അടുത്ത്. അയ്യോ പണിയാണ് ഗൈസ്. അത് കുഴപ്പമില്ല, കിൽ കൺഫേംഡ് ഞാൻ ഒന്ന് അറിയാതെ ഒന്ന് ക്ലിക്ക് ചെയ്തു. നമുക്ക് അതൊന്ന് കളിച്ചു നോക്കില്ല ഗൈസ്, നമുക്ക് അതൊന്നും പ്രശ്നമല്ല. നമുക്ക് കിൽ കൺഫേംഡ് കളിച്ചു നോക്കാം. സോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേറെ ഒന്നുമല്ല, ഓട്ടോമാറ്റിക് ഷൂട്ടിംഗ് ആണ്. നമ്മൾ വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇരിക്കണ്ട. പിന്നെ ഏതാണ്ടോ എനിമീസിനെ ഉണ്ടോ അപ്പം ഷൂട്ട് ചെയ്യും. എന്താ ഡ്രോ കൂടുതൽ പേര് ഇവിടെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. നല്ലത് ഇവിടെ കുറെ ആൾക്കാർ, നമുക്ക് ഇവിടെ നിന്ന് ഒറ്റച്ചാട്ടം ഇവിടെ കൂടുതൽ ആൾക്കാർ വരിക. എന്താണ് നിനക്ക് ഇത്രക്കൊക്കെ സത്യോ? ഞാനൊക്കെ അതിന്റെ ഗണ്ണ് പൊളിയാണ് കേട്ടോ ഗൈസ്. ഇവരുടെ ഗണ്ണാണ് പക്ക ഗണ്ണ്, സൂപ്പറാണ് ഇവരുടെ ഗണ്ണ്. ഒന്നും പറയല്ല ഇത്രക്കും പോകുന്നു. ഓ ഗൈസ് നമ്മളെല്ലാം കൊന്നു, പക്ഷെ നമുക്ക് റീസൈപ്പ് ചെയ്യാം ഗൈസ്. അതൊരു ഇതാണ് ബാറ്റിൽ റോയലിൻ്റെ പോലെ ഒന്നുമല്ല, കുറച്ച് ടഫൊക്കെയാണ് പറയുന്ന പോലെ. എന്താ അയ്യോ പൊളിച്ച് പൊളിച്ച് എന്നെ കൊന്നു അവനെ ഞാൻ വിട്ടില്ല.
അതന്നെ നമ്മുടെ കളി അവന്റെ ഒരു ഗണ്ണുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ ചെറുക്കന്മാരുണ്ട്. അടി തന്നെ എവിടെ നിന്നൊക്കെ വെടികെട്ട് വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നില്ല. അപ്പ എന്ത് കില്ലാണ് അവൻ ചെയ്തത്? അയ്യോ നമ്മൾ ലൂസിങ് കേട്ടോ. നമുക്ക് റൈറ്റ് സൈഡിൽ വേണം നമ്മൾ ലൂസിങ്. അവനെ കൊന്നിട്ടെന്ന് കാര്യമുള്ളൂ. ആ ജസ്റ്റ് ചലിച്ചിനപ്പോ ചത്താണെന്ന് മിഷേന്റെ അടിയിലോട്ട്. അപ്പൊ അത് എവിടുന്നാണ് കൊന്ന്? നമ്മളത്തെ കളിയില്ല ഗൈസ്, നമ്മളൊന്ന് കൊന്നിട്ടേ ഉള്ളു. എന്നെ നീ കൊല്ലുടാ മന്ത്ര. അതന്നെ അതന്നെ ഗൈസ്, നമ്മളത്തെ കളി. അമ്മമാരുടെ ഒക്കെ വിചാരം കേട്ടോ നമ്മളാണ്. ആഹാ ചീത്ത വിളിക്കുന്നത്. വേറൊന്നുമില്ല ഗൈസ്, അത് മിസൈലാണ്. ഇത് ഇങ്ങനെ ഒന്ന് ലോഡായി വരണം എന്നല്ലേ നമുക്ക് മിസൈൽ കിട്ടുള്ളൂ. കുറച്ച് കുറേ തിന്നുകളുണ്ടല്ലോ. ഗൈസ് ഇതൊരു ഷിപ്പിലാണ്, നിങ്ങൾ നോട്ട് ചെയ്യുന്നത് ഷിപ്പിലാണ് നമ്മൾ കളിക്കുന്നത്. ഷിപ്പിൽ ഇത്രയ്ക്ക് സ്പേസ് ഉണ്ട് നമ്മൾ അറിഞ്ഞില്ല. കാണി പുഴട്ടോ മോനെ. എങ്ങനെയാ ബിൽഡ് ചെയ്തത്? അവന്മാരനൊക്കെ ബാഹുബലിക്കും. നമുക്ക് അപ്പുറത്തെ സൈഡിലൊന്ന് പോവാട്ടോ. പക്ഷെ അവിടെ എന്താ സ്ഥിതി നോക്ക. ആഹാ എന്റെ ചേട്ടനൊക്കെ ഓടിക്കണ. അപ്പാ ഏതോ ഒരു തുണ്ടി മൂന്ന് വെടിവെച്ചു അവനെ. കുറച്ചേരായാലും അവൻ എന്നെ ഷൂട്ട് ചെയ്തു. ആഹാ അതന്നെ. മക്കളെ നീ എടുത്തോ, എനിക്കൊന്നും വേണ്ടത്. ഡാമിൻ ബ്രോ ആ ഈ ഗണ്ണാനും എത്ര നോക്കിട്ട്. അവൻ്റെ അടുത്ത് നല്ലതാണ് ഗണ്ണാണ്. നമ്മളടുത്ത് പോയിട്ട് ഒരു ചീത്ത ഗണ്ണൊന്നുമല്ല. നല്ലൊരു ഗണ്ണായിരുന്നു കേട്ടോ. സത്യം പറയുന്നത് നല്ലൊരു ഗണ്ണായിരുന്നു. കളിയായിരുന്നു അതാണ് ചാൻസ്. ഇത് എവിടുന്നൊക്കെ സൗണ്ട് വരുന്നു കേട്ടോ. വിളിക്കട്ടുണ്ട് നമുക്കിനി വേറെ ഒന്നും നോക്കാല്ല. നമ്മളൊരു സാധനം വിടുന്നുണ്ട്, അത് എയർപ്ലെയിൻ ബോംബാണ്. അപ്പൊ നമുക്കതൊന്ന് വിട്ടോക്കട്ടോ. അവന്മാരടങ്ങുമല്ലോ. ഉള്ളു പറയുന്നു കൊല്ലടാ. അയ്യോ എന്താ അവിടുത്തെ ആ സാധനം എനിക്ക് വേണം കേട്ടോ. ആയിട്ട് എനിക്ക് ആ സാധനം വേണം. എന്താ അവിടെ ഒന്ന് കളിക്കുക. അവന്റെ കയ്യിലുള്ള സാധനം എന്താന്ന് ചോദിച്ച അവര് ഡിഫീറ്റ് ചെയ്തു.
എന്നായിരുന്നു അവൻ ലാസ്റ്റ് ആയിട്ട് കില്ല് ചെയ്തത്. ഭയങ്കര പ്രശ്നമായിരുന്നു. ഇതെന്ത് സാധനം ഗൈസ്, തീയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു. എൻ്റെ കുന്ത. സോ ഇന്ന് ഇതാണ് ഞങ്ങൾ പറഞ്ഞ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലാണ് ഇതിൻ്റെ പേര്. മൊബൈലിൽ മാത്രം കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടി എക്സ്ബോക്സ് പി എസ് ഫോറിൽ എല്ലാത്തിലും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പി സിയിൽ വരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സൂപ്പറാണ്. നിങ്ങളൊന്ന് കളിച്ചു നോക്കുക. പിന്നെ എന്നെ ലെവലപ്പ് ചെയ്തല്ലോ. അല്ല എൻ്റെ ബ്രദറിൻ്റെ അക്കൗണ്ടാണ് കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ പേരാണ് അബായ്. പത്താം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് പിന്നെ മൾട്ടിപ്ലെയറാണ് ഇന്ന് നമ്മൾ കളിച്ചത്. അപ്പോൾ മൾട്ടിപ്ലെയർ എല്ലാം അങ്ങനെയാണ്. പക്ഷെ ഒന്ന് നിങ്ങളൊന്ന് നോക്കണം, നിങ്ങളുടെ ഈ ഇതിൽ ഈ ഈ ഗെയിം കളിച്ചുകൊണ്ട് ഇരിക്കുന്ന അവർക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ കോൾ ഓഫ് ഡ്യൂട്ടി ഡൗൺലോഡ് ചെയ്ത് കളിക്കുമ്പോൾ അവർ പ്രാക്ടീസ് മോഡിലാണ് ഇടുക. അപ്പോൾ പ്രാക്ടീസ് മോഡിലിട്ട് നമുക്ക് ലെവലപ്പ് ഒരിക്കലും അവർ ചെയ്യില്ല. അത് പ്രാക്ടീസാണ്. നമ്മൾ വെറുതെ ഓരോരോ മാച്ച് കളിച്ച് വെടിവെച്ച് വെടിവെച്ച് ഒന്നും കിട്ടാതെ അതുപോലെ ചമ്മും. അതാണ് പ്രശ്നം. അപ്പോൾ ഗൈസ് അങ്ങനെ നിങ്ങൾ കളിക്കാതെ ആ പ്രാക്ടീസ് മോഡിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കുക. നിങ്ങൾ ചിലപ്പോൾ ഡൗൺലോഡ് ഒന്നും ആവാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കുക ഗൈസ്. എന്താ മറ്റേ നോക്കുക പറഞ്ഞാൽ ഇത് ഗൈസ് പ്രാക്ടീസ് മോഡിൽ അത് ഇരിക്കണോണ്ടോ. അപ്പോൾ ഗൈസ് നിങ്ങളത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ ഹാർഡ് പോയിന്റ് അതൊക്കെ അങ്ങനെ ഗൈസ് ലെവലപ്പൊക്കെ ചെയ്യും. പിന്നെ ഈ പ്രാക്ടീസ് ബോസസ് ആണോ നിങ്ങളൊന്ന് നോക്കണ്ട. അപ്പോൾ പ്രാക്ടീസ് ബോസസ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പ്രാക്ടീസ് ബോസസ് പറഞ്ഞാൽ ലെവലപ്പ് ചെയ്യില്ല. അപ്പോൾ അതാണ് നിങ്ങളുടെ മോഡിൽ കിടക്കണമെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങൾ ഫ്രണ്ട് ലൈൻ പറഞ്ഞിട്ട് ഒരു മോഡുണ്ട്. ഇതിൽ ഞാൻ ഇപ്പോൾ ഇട്ടിരുന്നത് ക്ലിക്ക് ചെയ്തതിനാൽ ഇതാണ് പ്രാക്ടീസ് മോഡ്. അതിൽ വേണ്ട എനിക്ക് ഫ്രണ്ട് ലൈൻ മതി. അല്ല വെച്ചാൽ ടീം ഡെഡ് മാച്ച്, അല്ല വെച്ചാൽ ഹാർഡ് പോയിന്റ്, പിന്നെ സർച്ച് ഓവർ ആൻഡ് ഡിസ്ട്രോയ്, പിന്നെ ഡൊമിനേഷൻ. ഇതൊക്കെയാണ് ലെവലപ്പ് ചെയ്യണ ഗെയിംസ്, ലെവലപ്പ് ചെയ്യണ മോഡ്സ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട് ലൈനിലിടുക. ഫ്രണ്ട് ലൈനിലാണെന്ന് വെച്ചാൽ ചില ചില എല്ലാ ഇതിലും അങ്ങനെയാണ്. ചില ചില ഗെയിമിൽ നമ്മൾ അവർ അപ്ഗ്രേഡ് അല്ല പറഞ്ഞ ലെവലപ്പ് ചെയ്യും. അപ്പോൾ പ്രാക്ടീസ് മോഡൊന്നും മാറ്റിയിടുക. അപ്പോൾ ചില മച്ചാന്മാർക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ കുറേ മാപ്പുണ്ട്. മാപ്പാണ് നമ്മുടെ ഏറ്റവും നല്ല കേട്ടോ. മാപ്പ് പൊളിയാണ്. മാപ്പൊക്കെ നല്ലതാണ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ പാർട്ട് ടു നിങ്ങൾക്ക് നാളെ ഞാൻ ഇട്ടുതരാം. റാങ്ക്ഡ് മാച്ചാണ് കേട്ടോ ഗൈസ്. നാളെ നമുക്ക് കളിക്കാൻ പോകുന്നത് റാങ്ക്ഡ് മാച്ച്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു നാളെ ഒന്ന് കാണാൻ നോക്കുക. ടൈം കിട്ടുകയെന്ന് വെച്ചാൽ അതുകൊണ്ട് ഒന്ന് കളിച്ചു നോക്കുക ഗൈസ്. ഡൗൺലോഡ് ചെയ്തൊന്ന് കളിക്കുക ഗൈസ്. അപ്പോൾ ഈവൻസ് ഉണ്ട് ഇതിൽ. ഈവൻസ് ഒക്കെ നമ്മൾ വെറും ഓരോരോ ഓർഡറിൽ നമുക്ക് പോകല്ലേ ഗൈസ്. അപ്പോൾ അതല്ലേ നല്ലത്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയാണ് മൾട്ടിപ്ലെയർ ഗൈസ്. നമ്മൾ എപ്പോൾ വെച്ചാലും കോൾ ഓഫ് ഡ്യൂട്ടി എൻ്റർ ചെയ്താൽ ഫസ്റ്റ് കിട്ടുന്നതാണ് മൾട്ടിപ്ലെയർ ഗൈസ്. അപ്പോൾ മൾട്ടിപ്ലെയറൊന്ന് കളിച്ചു നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് ക്രേസി ടു ടെക് ഗൈസ്. അപ്പോൾ പിന്നെ ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഗൈസ് ഞാൻ ഒരു സാധനം മാത്രം ചോദിക്കുന്നുള്ളൂ സബ്സ്ക്രൈബ്. എനിക്ക് അത് മാത്രം മതി നിങ്ങളുടെ നിന്ന് ഒരു ഗിഫ്റ്റായിട്ട്. വേറെ ഒന്നും വേണ്ട ഗൈസ്. എനിക്ക് ആ സബ്സ്ക്രൈബ് മാത്രം മതി. അപ്പോൾ ഗൈസ് വീണ്ടും ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ് ടു മൈ വീഡിയോസ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് ക്രേസി ടു അക്ഷയ് ഗൈസ്. അല്ല ക്രേസി ടു ടെക്കിസ് ഗൈസ്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ അക്ഷയായി ഗൈസ്. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, ഞാൻ മുമ്പ് വീഡിയോ കഴിയുമ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, അതുകൊണ്ടാണ്. വീണ്ടും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്. ബൈ.